വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലാ CBSE സഹോദയ സ്കൂൾ കോംപ്ലക്സിന്റെ വാർഷിക പൊതുയോഗം ചന്ദ്രാപ്പനി SN വിദ്യാഭവൻ സ്കൂളിൽ നടന്നു. സഹോദയ ജില്ലാ പ്രസിഡന്റ് സി മുഹമ്മദ് റഷീദ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. SN വിദ്യാഭവൻ പ്രിൻസിപ്പാൾ രോഹിണി ജയറാം, SNE ആൻഡ് സി ട്രസ്റ്റ് സെക്രട്ടറി KG അശോകൻ, സഹോദയ സെക്രട്ടറി അബ്ദുൾ റഷീദ്, ട്രഷറർ ഡോക്ടർ ദിനേശ് ബാബു എന്നിവരും സംസാരിച്ചു. ഗ്ലോബൽ ചേഞ്ചസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന വിഷയത്തിൽ ഡോക്ടർ വിജയം രവി ക്ലാസ് നയിച്ചു. People don't want to waste the working days, Monday to Friday working days. So they usually keep these kinds of meetings on Saturdays. And there used to be people from South Bombay School who do not want to work on Saturdays. So, you know, there used to be some kind of interesting anecdotes like that. Anyway, that apart, I'm very glad that I could get a chance here to all the office bearers and all of you, my fellow colleagues, that I got a chance to stand here and to speak with you my mind out rather. അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് PV കൃഷ്ണൻകുട്ടിയുടെ മൃതദേഹത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. CPI തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ പാർട്ടി പ്രവർത്തകരും നേതാക്കളുമടക്കം നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൃശൂർ ജില്ലയിലെ പ്രമുഖ നേതാവും ട്രേഡ് യൂണിയൻ സംഘാടകനും മികച്ച പൊതുപ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. 1953 മുതൽ CPI ജില്ലാ കൗൺസിൽ അംഗം, CPI സംസ്ഥാന കൗൺസിൽ അംഗം, ദീർഘകാലം പാർട്ടിയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായിരുന്നു. ജില്ലയിൽ CPIയെ ശക്തമാക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. CPI തൃശൂർ ജില്ലാ ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ CN ജയദേവൻ MP, മുൻമന്ത്രി KP രാജേന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, CPM ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ, DCC പ്രസിഡന്റ് PA മാധവൻ, അഡ്വക്കേറ്റ് തേരമ്പൽ രാമകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ, മുതിർന്ന CPI നേതാവ് AM പരമൻ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ അയിനിക്കുന്നത് തുടങ്ങി നിരവധി രാഷ്ട്രീയ കക്ഷി നേതാക്കളും ആദരാഞ്ജലികൾ അർപ്പിച്ചു. മൃതദേഹം കൃഷ്ണൻകുട്ടിയുടെ ആഗ്രഹപ്രകാരം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് കൈമാറി. കഴിഞ്ഞ ദിവസം തൃശൂർ മയിലിപ്പാടത്ത് ദമ്പതികളെ ആക്രമിച്ച് യുവതിയെ മാനഭംഗപ്പെടുത്തുവാൻ ശ്രമിച്ച സംഭവത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടിയ രണ്ട് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മയിലിപ്പാടം സ്വദേശി ഡേവിസ്, ലാലൂർ സ്വദേശി ബാബു എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ തൃശൂർ മയിലിപ്പാടത്താണ് സംഭവം. ബന്ധുവീട്ടിലെത്തിയതായിരുന്നു വടകര സ്വദേശികളായ ദമ്പതികൾ. ഭക്ഷണം വാങ്ങിയ ശേഷം വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെയായിരുന്നു ആക്രമണം. അശ്ലീല ചുവയുള്ള സംസാരവുമായി പിന്തുടർന്ന ബാബുവും ഡേവിസും മയിലിപ്പാടം ജംഗ്ഷനിൽ വെച്ച് ദമ്പതികളെ ആക്രമിക്കുകയായിരുന്നു. യുവതിയെ കടന്നു പിടിക്കുകയും കഴുത്ത് ഞെരിക്കുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നു. യുവതിയുടെ കയ്യിലുണ്ടായിരുന്ന 2 വയസ്സുള്ള കുട്ടിക്ക് നേരെയും ആക്രമണമുണ്ടായി. ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് മദ്യലഹരിയിലായിരുന്ന പ്രതികളെ തടഞ്ഞുവെച്ച് പോലീസിനെ വിവരമറിയിച്ചത്. പ്രതികൾക്കെതിരെ മാനഭംഗ ശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മദ്യവിൽപ്പന നടത്തി വന്നിരുന്ന സ്ത്രീ ഉൾപ്പെടെയുള്ള 3 പേരെ തൃശൂർ കോലഴി എക്സൈസ് പിടികൂടി. വരടിയം സ്വദേശി പ്രസീത, മുത്തു, റോയ് എന്നിവരെയാണ് 3 ലിറ്റർ മദ്യം സഹിതം പിടികൂടിയത്. പ്രസീത ഇതിനു മുമ്പും ഇത്തരം കേസുകളിൽ പിടിയിലായിട്ടുണ്ടെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. കോലഴി എക്സൈസ് ഇൻസ്പെക്ടർ ദേവദാസും സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. വലപ്പാട് മീൻചന്തയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വീശിയടിച്ച ചുഴലിക്കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി. വ്യാഴാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് കാറ്റ് ആഞ്ഞടിച്ചത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK തോമസിന്റെ വീട്ടിലെ മതിൽ ഇടിഞ്ഞു വീണു. പറമ്പിലെ മാവ്, കവുങ്ങ് എന്നിവയും കടപുഴങ്ങിയിട്ടുണ്ട്. സമീപവാസിയായ വലയവീട്ടിൽ ഫിറോസിന്റെ വീട്ടിലെ കടപ്പിലാവ്, മാവ്, റംബൂട്ടാൻ എന്നിവയും കടപുഴകി. പ്രദേശത്തെ നിരവധി ഇടങ്ങളിൽ മരങ്ങൾ വീണിട്ടുണ്ട്. വീണ്ടും പ്രധാന വാർത്തകൾ. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡിലും 13-ാം വാർഡിലും നിർമ്മിച്ച അംഗൻവാടി കെട്ടിടങ്ങൾ ഇന്നസെന്റ് MP ഉദ്ഘാടനം ചെയ്തു. വീട് കത്തിപ്പടരുന്ന വിവരം വിളിച്ചറിയിച്ച ചീരു എന്ന തത്ത തന്റെ യജമാനനും കുടുംബത്തിനും രക്ഷയായി. കത്തിയമർന്ന വീടിനൊപ്പം ചീരു തത്തയും ചാമ്പലായത് വീട്ടുകാർക്കും നാട്ടുകാർക്കും നൊമ്പരമുണർത്തുന്ന കാഴ്ചയായി. പാഠപുസ്തകത്തിനൊപ്പം നമുക്ക് ചുറ്റുപാടുമുള്ളവയെയും കുറിച്ച് പഠിക്കുവാൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്ന് സബ് കളക്ടർ ഹരിത വി കുമാർ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.